കൈപിടിക്ക് ദുറ്റി. ആ പറ എന്താണ് നീ ഗബ്രിയായിട്ടുള്ള സീൻ? എന്ത് സീൻ? സീനൊന്നുമില്ല, സീനൊന്നുമില്ല. എന്തുറ്റി അന്ന നീ അങ്ങനെ വയ്ക്കാൻ കാരണം? ഞാൻ കാണുന്നുണ്ട്. അതെന്താ അവനിപ്പോ അങ്ങനെ ഷൗട്ട് ചെയ്തതാ? ആ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ക്യാപ്റ്റൻ, ഞാൻ വിചാരിച്ച അവൻ പോയി എടുക്കും എന്ന് വിചാരിച്ചു. അതിന് മുന്നേ ശ്രീത് കൊടുത്തു. അപ്പൊ എനിക്കതൊരു ഇതായിട്ട് തോന്നി, കാരണം ഞാനല്ലോ ക്യാപ്റ്റൻ. അത് ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിനക്ക് ശ്രീത് എടുത്തതാണോ സീനായത്? അതെ. നിനക്ക് ശ്രീത് എടുത്തതാണോ സീനായത്? ആ വേറെന്താ സീനാവനായില്ല, മനസ്സിലായില്ല. നീ പറ ഓപ്പണായിട്ട് പറ. ശ്രീത് അവിടെ എടുക്കാൻ എണീച്ച് പോയപ്പോ റസ്മിൻ അവിടെ നനങ്ങിയില്ല. ഗബ്രി അവിടുന്ന് അപ്സരാന്ന് വിളിച്ചോണ്ട് ഓടിയപ്പോഴാണ് റസ്മിൻ അവിടെ നിന്ന് എണീച്ച് ഓടിയത്. ഈ എട്ടെ എന്റെ കണ്ണി കുരുവാണല്ലോ. എന്റെ കണ്ണിൽ കുരുവാണ് അങ്ങനെയാണെങ്കിൽ. കാരണം ബെല്ലടിച്ച പാടെ തന്നെ പ്ലേറ്റ് എന്നെ ഞാൻ പ്ലേറ്റ് അവിടെ കൊണ്ടു വെക്കണോന്നുള്ള ഒരു കൺഫ്യൂഷൻ ആണ്. എഴുന്നേറ്റ് ഞാൻ ചെന്നു. ശരി ശരി. ശ്രീത് അവിടെ പോയി ബെൽറ്റ് എടുത്ത്, കാരണം മൈക്ക് എടുക്കാൻ പോകുന്നത് അവരവര് പോയി എടുക്കുന്നത് ഞാൻ പലപ്പോഴും എവിടെ കണ്ടല്ലോ. കുറ്റം കാര്യങ്ങളൊന്നല്ല അത്, ഞാൻ പലപ്പോഴും ഇവിടെ, കാരണം വന്നൊരു നോട്ടീസോ വേറൊന്നും അല്ല, ഉറപ്പാണ് ഇവിടെ നോട്ടീസാണോ വേറെ എന്താണെന്ന് അറിയുന്നത് അവിടെ പോയാലല്ലേ അറിയുള്ളൂ അല്ലേ. ഇവിടെ ഈ ബെൽറ്റ് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അടുത്ത ബെല്ലടിക്കാൻ പോയി ഈ സാധനം തന്നെയാണ് വരാറല്ല. അതവിടെ നോട്ടീസും കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് വരില്ല. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും വരും, വന്നിട്ടുണ്ട്. ശരി സമ്മതിച്ചു, അവരാ നോട്ടീസ് എടുക്കാതെ ബെൽറ്റ് എടുത്താ പോരെ, എടുത്താ പോരെ. ഇല്ല ഇത് റസ്മിന എനിക്ക് എനിക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഗബ്രി അപ്സരാന്ന് വിളിച്ചു ഓടിയപ്പോൾ അഞ്ചു പേര് നേരെ ഓടുന്നു, അഞ്ചു പേര് നേരെ ഓടി ശ്രീതു എൻ്റെ അകത്ത് കയറിയ ഒരു കാര്യം ഇല്ലാതാണ് അഞ്ചു പേരോടത്. ഫണ്ണായിരിക്കാം, അതിന് പിന്നിലൊരു കാര്യം അതെനിക്ക് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് പോയത്. ആയിക്കോട്ടെ ഫണ്ണായിരിക്കാം, പക്ഷെ എനിക്ക് തോന്നിയത് നീ അവിടെ നിൽക്കാൻ നേരത്ത് ഒരാൾ ആദ്യമേ ഓടുന്നു, അഞ്ചു പേര് പുറമെ ഓടുമ്പം ഒരു ഇൻസൾട്ട് പോലെ എനിക്ക് തോന്നി. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ പറഞ്ഞത് നിങ്ങൾ അഞ്ചു പേരും എന്തിനാണ് ഈ ഓടുന്നത്? ഓക്കെ ഫണ്ണായിരിക്കാം, ഫൺ എലമെന്റ് ആയിരിക്കാം, എന്നാൽ അവർ ബെല്ലടിക്കുന്നതിന് മുമ്പ് മറ്റേ ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട് ഇങ്ങനെ ഓടണം. അല്ലല്ലോ, ബെല്ലടിക്കുമ്പോഴല്ലേ ഓടുന്നത്. അത് ഓരോ വെട്ടവും ഇങ്ങനെ ഓടാൻ നിൽക്കുമ്പോൾ ഈ ഒരാഴ്ച ഇവരിങ്ങനെ ഓടുമ്പോൾ ബെല്ലടിക്കുന്നു, അഞ്ചു പേര് ഓടുന്നു, അതിൻ്റെ പുറകെ ക്യാപ്റ്റൻ പോകുന്നു. ഒരു സീരിയസ്നെസ് ഇല്ല അതിനകത്ത്, ഫണ്ണ് ഒരു ഇൻസൾട്ടിങ് ഇതാണ് അതിനകത്ത് വരുന്നത്, അതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പിന്നെ എന്തിനാ ഇവിടെ എന്നുള്ളത് ചോദിച്ചത്. പക്ഷേ നീ അതപ്പൊ പറഞ്ഞില്ല, ഞാനപ്പോ അവിടെ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ അഞ്ചു പേര് ഓടുന്നത്. നീ ചോദിച്ചത് എന്തിനാ ഓടുന്നതാണ്? അതെ എന്ത്, അപ്പൊ അവര് പറഞ്ഞു ഓടുന്നോണ്ട് ഇപ്പൊ എന്താ പ്രശ്നം. ഞാനപ്പൊ അതാ പറഞ്ഞേ, ലാലേട്ടൻ കണ്ണി കുത്തരുന്ന ഇവിടെ റൂളൊന്നും ഇല്ല, പക്ഷെ ഒരു ബേസിക് മര്യാദയാണ് എന്ത് ഇന്നത് ചെയ്യരുത് എന്നുള്ളത്. അതുപോലെ തന്നെ അവിടെ ബെല്ലടിക്കുമ്പോൾ ക്യാപ്റ്റൻ പോയ സാധനം എടുക്കുന്നു, അല്ലെങ്കിൽ ഇന്നൊരു വ്യക്തി അവിടെ പോയി എടുക്കുമ്പോൾ അഞ്ചു പേര് മറ്റേ കളിതമാശക്ക് കിടന്ന് ഓടുന്നത് അത് അത് ചെയ്യരുത് എന്നുള്ളൊരു ബേസിക് മര്യാദയാണ്. ഫണ്ണാണ് സമ്മതിച്ചു, പക്ഷെ ഇതൊരു ബേസിക് മര്യാദയാണ്. പിന്നെ എന്നെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാൻ ആരും സമ്മതിച്ചുമില്ല, പോരാതെ നീ അതിൻ്റെ എന്നെ ഒപ്പോസ് ചെയ്ത് നിൽക്കുകയും ചെയ്തു. എന്ത് അതൊന്നും അല്ല, അവരോടുന്നതിൽ എനിക്ക് ഒരു കുഴപ്പമില്ലെന്ന്. അതുകൊണ്ട് നീ ഓരോ വട്ടം ബെല്ലടിക്കുമ്പോഴും അവരോടുമ്പോൾ നീ സഹിച്ചോണം, അല്ലാതെ നിനക്ക് ഇനി അതിനകത്തൊരു വോയിസ് ഇല്ല. അവരോടിയാലും ഓടിയില്ലാലും, ഇപ്പം ഞാനാണ് ക്യാപ്റ്റനെങ്കിൽ അഞ്ച് പേരോടാൻ ഞാൻ സമ്മതിക്കില്ല, കാരണം ബെല്ലടിക്കും, അല്ലെങ്കിൽ ഇതിന് മുമ്പ് അവരോടണം, അല്ലെങ്കിൽ ഇതിന് ശേഷം അവരോടണം. ബെല്ലടിച്ച് അവരുടെ സാധനം വരുമ്പോൾ എന്ത് പറയേണ്ടി വർക്കാനായി ഓടുന്നേ? എനിക്കതിനകത്തൊന്നും തോന്നിയിട്ടില്ല, എനിക്ക് ഇതിനകത്തൊരു ഫണ്ണും ഇല്ല. അതിൻ്റെ പിന്നിൽ വേറൊരു സാധനം, അത് അവർക്ക് കാണും, ഈ കാണുന്ന ജനങ്ങൾക്ക് കാണില്ല. അല്ല അവരും കണ്ടിട്ടുള്ളതാ തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. നീ ഇവിടെ ചക്ക വിഴുങ്ങിയണക്ക് ഇങ്ങനെ നിന്നപ്പോൾ അഞ്ചു പേര് ഓടിയിട്ട് വന്നപ്പോൾ നീ അപ്പം ശ്രീതു പോയി ബെൽറ്റ് എടുത്തേന്ന് പറഞ്ഞു. എനിക്ക് തോന്നിയില്ല ശ്രീതു ബെൽറ്റ് എടുത്തതാ നിനക്ക് ആദ്യമേ കയറി കൊണ്ടതെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് ആയിരിക്കും എനിക്ക് തോന്നിയില്ല. പിന്നെ നീ ഗബ്രിയെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഗബ്രിയെ നീ പറഞ്ഞത് എന്താ പറഞ്ഞത്? ഗബ്രിയെ പറഞ്ഞു പറഞ്ഞു എന്നാ ഞാൻ പറഞ്ഞത്. നീ ഗബ്രിയെ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്, അതിനകത്ത് കയറി അവൻ ബെൽറ്റ് എടുക്കാനായിരിക്കും പോയതെന്നുള്ള രീതിയിൽ നീ ചിന്തിച്ച് കാണുമായിരിക്കാം. യെസ് ഓഫ് കോഴ്സ്. ആ പക്ഷെ അവനത് എടുത്തില്ല. അപ്പൊ നീ ഇവിടെ പറഞ്ഞ സാധനം ഗബ്രി സ്റ്റോർ റൂമിൽ കയറി, ഗബ്രി അതിൽ കയറി പിടിച്ചു തൂങ്ങി സ്റ്റോർ റൂമിൽ കയറുന്ന ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അതിനുള്ള അവസരം നീ തന്നെ കൊടുത്തത്. ബെല്ലടിക്കുമ്പോൾ ഓടരുതെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ, നീയാ പറഞ്ഞത്. ബെല്ലടിക്കുമ്പോൾ ഓടുന്നോണ്ട് ഇവിടെ ഒരു പ്രശ്നമില്ല, അതാരും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പൊ ഗബ്രിയും തിരിച്ചു പറഞ്ഞു സ്റ്റോർ റൂമിൽ കയറുന്നു ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്തേലും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നീ അവിടെ എന്ത് പറയണമായിരുന്നു? എന്ത് പറയണമായിരുന്നു? എന്ത് പറയണമായിരുന്നു? ഒന്നും പറയണ്ട.